റേഡിയോ കടൽ കേൾക്കാം കാത് നിറയെ കടൽ ചിത്രങ്ങൾ. ഈ മാസം ഫസ്റ്റ് വരെ മെയ് മണ്ണെണ്ണ മെയ് ലാസ്റ്റിൽ ഈ മാസം ഫസ്റ്റുമായിട്ടാണ് അവര് പെർമിറ്റിന് വിതരണം നടത്തിയത്. അതായത് മെയ്ല്, ഏപ്രില്, മാർച്ച്, ജനുവരി, ഫെബ്രുവരി മാസങ്ങളെല്ലാം അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു. മണ്ണെണ്ണ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തതുമാണ്, ലിസ്റ്റ് കൊടുത്തതുമാണ്, വിതരണം നടത്തിയതുമാണ്. ഇപ്പൊ ഈ ജൂൺ മാസത്തേക്ക് മാത്രം അലോട്ട്മെന്റ് ലഭ്യമായിട്ടില്ല. കൊറോണയുടെ പ്രതിസന്ധിക്കൊപ്പം മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ് മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചു വരുന്ന മണ്ണെണ്ണയുടെ ലഭ്യത കുറവും. മണ്ണെണ്ണ വിതരണം തുടരെ തുടരെ മുടങ്ങുന്നത് അനേകം മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുകയാണ്. ഓഖിക്ക് ശേഷം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകേണ്ടി വരുന്നതിനാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെ തുച്ഛമായ ദിനങ്ങളിൽ പണിക്ക് പോയി കിട്ടുന്ന വരുമാനം മണ്ണെണ്ണ വാങ്ങാൻ മാത്രമാണ് തികയുന്നത്. അതായത് ഇവർ തരുന്ന എണ്ണ കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയാവാൻ പറ്റൂല. ഒരു ദിവസം രണ്ടു ദിവസത്തോടെ എണ്ണയെ നമുക്ക് പെർമിറ്റില് 120 എണ്ണയെ കിട്ടുള്ളൂ. ഒരു പെർമിറ്റിൽ രണ്ട് പെർമിറ്റ് ആകുമ്പം 240 എണ്ണ കിട്ടും. ഇതുകൊണ്ട് നമുക്ക് പണിക്ക് പോയി മുതലാവത്തില്ല. കാര്യം ഇപ്പൊ നമ്മൾ രണ്ടു വള്ളം പണിക്ക് പോയിട്ട് വരുമ്പോഴേ നമുക്ക് ഡെയിലി 70-75 എണ്ണ ആവും. 100 ആവുന്ന ദിവസമുണ്ട്. ആ സീസൺ ടൈമാണ് ഇപ്പോഴും. നമുക്ക് ഈ എണ്ണ റേറ്റ് വിലയും കൂടുതലാണ്. നമ്മൾ അവിടെ ഇടനിലക്കാരെ ഇന്ന് മേടിക്കുന്നത് 83 രൂപയാണ്. ഇന്ന് ഈ എണ്ണയും വെച്ച് നമ്മൾ ഇന്ന് ജോലിക്ക് പോകുന്ന ഭയങ്കര നഷ്ടമാണ്. ഒരു ദിവസം ജോലിക്ക് പോയി വരുമ്പോഴേ 10,000 രൂപ ചിലവ് വരും. നമ്മൾ എല്ലാ ദിവസവും നഷ്ടത്തിലാണ് ഓടിയിട്ടിരിക്കുന്നത്. ആ ഇത് വെച്ച് നമുക്ക് എണ്ണയും കുറച്ച് തരികയുണ്ട്. അവിടെ തമിഴ്നാട് എണ്ണ കൂടുതലാണ്. അവിടുത്തെ പെർമിറ്റിന് അവിടെ 300 എണ്ണ ഉണ്ട് ഒരു പെർമിറ്റ്. അത് ആ കണക്കിൽ തന്നാലും നമുക്ക് ഇച്ചിരി മുതലാവും. നമ്മൾ പോണേ വലിയ എഞ്ചിനുകളാണ്. നമുക്ക് 40-25 എഞ്ചിനുകളാണ്. ഇതിൽ ഭയങ്കര എണ്ണ കത്താണ്. നമുക്ക് ഒരു മണിക്കൂർ ഓടുമ്പോഴേ 25-20 ലിറ്റർ എണ്ണ കത്തും. അപ്പം ആ ഇതിലാണ് നമ്മൾ പോണത്. ഇത് നമ്മൾ ഇനി വെടിഞ്ഞത്ത് പോയി എണ്ണയെടുക്കണം. എണ്ണയെടുക്കുമ്പോൾ അതിൻ്റെ വണ്ടി ചാർജ് നമ്മൾ കൊടുക്കണം. ഇവിടെ നിന്ന് പോയി വരുമ്പോൾ 500-600 രൂപ അത് മേടിക്കണം അവർ. ആ സമയമായിരിക്കും നമുക്ക് ജോലി പോയേണ്ടത്. ആ ജോലി നഷ്ടമാണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് എണ്ണ കിട്ടത്തില്ല. കഴിഞ്ഞ മാസം ഒരു മാസം 100 എണ്ണയാണെങ്കിൽ ഒരു മാസം 120, 60 എണ്ണ, 50 എണ്ണ, 40 എണ്ണ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ 2-3 മാസത്തിൽ മാത്രം തന്നെ നമുക്ക് 120 എണ്ണ കിട്ടും. അല്ലാതെ വർഷക്കണക്കായി ഇപ്പോൾ 40 എണ്ണ 19 എണ്ണ വരെ മേടിച്ചിട്ടുണ്ട് നമ്മൾ. പെർമിറ്റിന് എണ്ണ കിട്ടാത്ത മാസങ്ങളുമുണ്ട് നമുക്ക്. അങ്ങനെ നല്ല ഇതാണ്, ബുദ്ധിമുട്ടാണ്. കൃത്യമായി സബ്സിഡി നൽകുന്നുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും അത് എത്രത്തോളം തങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്നതിനെ കുറിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവച്ചത്. 2021 ഫെബ്രുവരിയിൽ 128 ലിറ്റർ മണ്ണെണ്ണ ലഭ്യമായിടത്ത് മാർച്ച് മുതൽ യഥാക്രമം 122, 105, 97 ലിറ്ററുകളായി കുറഞ്ഞു. സാധാരണ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 41 രൂപയാണ് പെർമിറ്റ് വിലയായി കണക്കാക്കുന്നത്. വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾക്ക് പല നിരക്കിലാണ് മണ്ണെണ്ണ നൽകുന്നത്. പെർമിറ്റുള്ള ഒരാൾക്ക് 9 എഞ്ചിന് 128 ലിറ്ററും 25 എഞ്ചിന് 150 ലിറ്ററുമാണ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. നിലവിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നവർ ലിറ്ററിന് 70 മുതൽ 80 രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് വേണ്ടി നൽകുന്നത്. സാധാരണയായി 70 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ മത്സ്യബന്ധനത്തിന് പോയാൽ മാത്രമേ മത്സ്യം കിട്ടുക എന്ന സാഹചര്യമായതുകൊണ്ട് 70 ലിറ്റർ മുതൽ 120 ലിറ്റർ വരെ ഒരു ദിവസത്തേക്ക് ചിലവാകേണ്ടി വരുന്നു. അതേസമയം ഒരു മാസത്തേക്ക് ലഭിക്കുന്ന സബ്സിഡി മണ്ണെണ്ണ 2 ദിവസത്തേക്ക് മാത്രമേ ഉപയോഗപ്രദമാകുന്നുള്ളൂ. നമ്മുടെ തൊഴിലാളികളെല്ലാം അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് PDS എണ്ണ കൊണ്ടാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ നീല മണ്ണെണ്ണ കൊണ്ടാണ്. നീല കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും വെള്ളം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുമാണ്. നീല കൊടുക്കുമ്പോൾ അതിന് സബ്സിഡി, കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉള്ള മണ്ണെണ്ണയാണ് നീല മണ്ണെണ്ണ, PDS എന്ന് പറയും. വെള്ളമണ്ണെണ്ണ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ, അവരത് 25 രൂപ അതിന് സബ്സിഡി ലെവലിൽ പിന്നീട് കൊടുക്കും. അത് സമയബന്ധമായിട്ടൊന്നും കൊടുക്കാറില്ല. നേരത്തെയൊക്കെ 15 ദിവസത്തിലൊരിക്കലും സബ്സിഡി കൊടുക്കുന്നിരുന്നത് ഇപ്പൊ 5, 6, 4 മാസം ആയാലും സബ്സിഡി കിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഇപ്പൊ മണ്ണയ്ക്ക് വെള്ളമണ്ണെണ്ണയ്ക്ക് വില 95 രൂപയാണ്.
അപ്പൊ ഈ എണ്ണ എടുത്ത ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ മാസം ജൂൺ മാസം ഈ നീല എണ്ണ വില കുറവുള്ള നീല എണ്ണ ഇതുവരെ ആയിട്ട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. ഈ രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അലോട്ട്മെന്റ് ഒട്ടാവശ്യപ്പെടണം. അവർ അലോട്ട്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ എന്റെ പ്രതിനിധികൾ, അതായത് ഈ പറയുന്ന സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയോ അതിന്റെ അതിന്റെ ഡിപ്പാർട്ട്മെന്റോ കേന്ദ്ര ഗവൺമെന്റിനോട് അവർക്ക് നിലവിൽ കിട്ടിയ എണ്ണയുടെ ഉപയോഗ ക്രമങ്ങൾ പറഞ്ഞുകൊണ്ടും വരുന്ന മൂന്ന് മാസത്തേക്ക് ആവശ്യമായ എണ്ണയുടെ ക്വാണ്ടിറ്റി പറഞ്ഞുകൊണ്ടും അലോട്ട്മെന്റ് കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. അത് സമയബന്ധിതമായിട്ട് കൊടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് മണ്ണെന്ന് അനുവദിക്കാത്തത്. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ കാരണം നമ്മൾ ആവശ്യപ്പെടണം. നമ്മൾ ആവശ്യപ്പെടേണ്ട രീതിക്ക് ഇന്നലെ വരെയുള്ള യൂട്ടിലൈസേഷൻ പറഞ്ഞുകൊണ്ട് പുതിയ മാസങ്ങളിൽ, അത് വരുന്ന മൂന്ന് മാസത്തേക്കുള്ള ആവശ്യം ഇതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഓരോ തവണയും റിക്വസ്റ്റ് കൊടുക്കുകയും ഈ പറയുന്ന ആവശ്യപ്പെടുകയും ചെയ്താൽ മാത്രമേ തുടർന്ന മാസങ്ങളിൽ എണ്ണ കിട്ടാറുള്ളൂ. പക്ഷെ ഇത്തവണ ഈ പോയ കുറെ മാസങ്ങളിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാത്ത പക്ഷം അവരത് അതിനു വേണ്ടിയുള്ള അലോട്ട്മെന്റ് പാസ്സാക്കില്ല. അതിന്റെ കാരണം കൊണ്ടാണ് ഈ മാസം എണ്ണ കിട്ടാത്തത്. ഇനിയിപ്പോ വീണ്ടും ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ കാലതാമസം വരുമായിരിക്കും. കാലതാമസം വന്നാൽ പോലും ഈ പോയ മാസത്തെ, അതായത് ജൂൺ മാസത്തെ എണ്ണ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. താരതമ്യേന പമ്പുകൾ കുറവായുള്ള പുഴിയൂർ മുതൽ വിഴിഞ്ഞം വരെയുള്ള മത്സ്യഗ്രാമങ്ങളുടെ ഏക ആശ്രയം വിഴിഞ്ഞം പമ്പ് മാത്രമാണ്. ഇവിടെ ലഭിക്കുന്നത് വില കൂടിയ വെള്ളമണ്ണെണ്ണയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അമരവിള, നെയ്യാറ്റിങ്കര തുടങ്ങിയ പമ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. 20 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ഓട്ടോ ചാർജും നൽകി പമ്പുകളിലെത്തുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇടനിലക്കാർക്ക് തുച്ഛമായ നിരക്കിൽ പെർമിറ്റ് വിൽക്കാൻ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധിതരാകുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ മണ്ണെണ്ണ ലഭ്യമാക്കാൻ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ 60 കോടി രൂപ നീക്കിവച്ചിട്ടും സമയബന്ധിതമായി മണ്ണെണ്ണ വിതരണം നടക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് 2021 ജൂലൈ 2 വെള്ളിയാഴ്ച രാവിലെ 10:30 നെയ്യാറ്റിങ്കര സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സമരം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിനിധികളും നെയ്യാറ്റിങ്കര സിവിൽ സപ്ലൈസ് അധികൃതരുമായി നടന്ന ചർച്ചയിൽ മാസത്തിലെ ആദ്യ ആഴ്ച തന്നെ ലിറ്ററിന് 43 രൂപ നിരക്കിൽ പെർമിറ്റ് മണ്ണെണ്ണ നൽകാമെന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചു. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ തിരുവനന്തപുരം ജില്ലാ വർക്കിംഗ് സെക്രട്ടറി അടിമലത്തറ ക്രിസ്താസാണ് എൻ്റെ പേര്. നെയ്യാറ്റിങ്കര താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിനു മുന്നിൽ 2021 ജൂലൈ 2 കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10 നമ്മൾ സമരം പ്രഖ്യാപിച്ചു. അധികൃതർ 1 തീയതി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. രാവിലെ ചർച്ച നടത്തി സിവിൽ സപ്ലൈസ് സമ്മതിച്ചു. ഞങ്ങൾ 1 ലിറ്ററിന് 43 രൂപയ്ക്ക് നീല മണ്ണെണ്ണ നൽകാമെന്ന് സമ്മതിച്ചു. നമ്മൾ ആവശ്യപ്പെട്ടത് ഓരോ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വിതരണം നടത്തണം. അതവർ സമ്മതിച്ചു. വീണ്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരള ഫിഷറീസ് വകുപ്പും സിവിൽ സപ്ലൈസും കേന്ദ്രവും ചേർന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി എല്ലാ മേഖലയിലുള്ളവർക്കും എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. 25 രൂപയ്ക്കെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ലിറ്ററിന് മണ്ണെണ്ണ വിതരണം ചെയ്തെങ്കിൽ മാത്രമേ മത്സ്യബന്ധനത്തിന് അവർക്ക് പോയി എന്തെങ്കിലും തുച്ഛമായ വരുമാനം കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മണ്ണെണ്ണ വിഴുങ്ങുന്ന തീരദേശ ജീവിതങ്ങൾ. കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം നേതൃത്വം നൽകുന്ന റേഡിയോ കടലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് രമ്യ രാജു, മേബിൾ എം. അവതരണം ജേസൺ ജോൺ, രമ്യ രാജു. ശബ്ദ സംയോജനവും സാങ്കേതിക സഹായവും റോമർ ഇഗ്നേഷ്യസ്. കടപ്പാട് ശ്രീ സജി, നെയ്യാറ്റിങ്കര താലൂക്ക് സപ്ലൈ ഓഫീസർ. ശ്രീ സുരേഷ്, മരേനാട് മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘ സെക്രട്ടറി. ശ്രീ ക്രിസ്തുദാസ്,
കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ശാഖ പ്രസിഡന്റ് മത്സ്യത്തൊഴിലാളികളായ ശ്രീ സ്റ്റീഫൻ, ശ്രീ വിജിൻ. റേഡിയോ കടൽ കേൾക്കാം, കാത് നിറയെ കടൽ ചിത്രങ്ങൾ.